അന്തരിച്ച നിസ്കാരം ഇതോടുകൂടി നശിക്കുമെന്നവർക്കറിയാം. പക്ഷേ എന്നാലും അവന്റെ അവയവങ്ങളെ പിടിച്ചു നിർത്താൻ അവർ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, എല്ലാവർക്കും ഈമാന്റെ അടയാളമുണ്ട്. വെറുതെ അല്ലെ ഭാര്യക്ക് മൂന്നാം സ്ഥാനം കിട്ടിയ പെണ്ണ് പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞു, നീ ഇന്നലെ എന്റെ കൂടെ എന്റെ ഡ്രൈവർ എന്നോട് പറഞ്ഞു, ഉസ്താദെ വെറുതെ എന്റെ ഭാര്യക്കെതിരെ ഞാൻ സംസാരിക്കാനുണ്ട് കുറെ നാളായി, അവരെനിക്കെതിരെ കേസ് കൊടുക്കുന്നൊക്കെ പറയുന്ന കേട്ടെ, അതായത് ആവട്ടെ, ഇപ്പൊ അതങ്ങളെ കിടക്കട്ടെ, എനിക്കൊരു കേസ് കൊടുക്കുന്നൊക്കെ അതിനകത്ത് പങ്കെടുത്ത് ആരൊക്കെ പറയുന്നൊക്കെ ഉണ്ട് ചെറുപ്പക്കാർ പിള്ളേർ വന്ന് പറഞ്ഞു, അവൻ ആയിക്കോട്ടെ നടക്കട്ടെ, ഇപ്പൊ പറയാതിരിക്കാൻ പറ്റും. എന്റെ ഡ്രൈവർ പറഞ്ഞു, ഉസ്താദെ വെറുതെ എന്റെ ഭാര്യയിൽ മൂന്നാം സ്ഥാനം കിട്ടിയ പെണ്ണ് കിട്ടിക്കഴിഞ്ഞപ്പോ പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ കണ്ടിട്ട് പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കരുത്, എന്റെ ഡ്രൈവർ എന്നോട് എവിടെ ഷമീർ ഇവിടെ ഉണ്ട്, അവൻ മുങ്ങും അത് പറയും. അവ എന്നോട് പറഞ്ഞ, ഉസ്താദ് അറിഞ്ഞു മൂന്നാം സ്ഥാനം കിട്ടിയതേ, മൂന്നാം സ്ഥാനം കിട്ടിയാർക്ക, വെറുതെ അല്ലെ ഭാര്യക്ക് മൂന്നാം സ്ഥാനം കിട്ടിയാർക്ക്, പൊടച്ചവനെ എന്തൊരു മുത്തക്കിങ്ങൾ ഇരിക്കണ ഇരിക്കണൊക്കെ അറിഞ്ഞുവിടല്ലോ, അള്ളാഹുവേ അന്തം വിട്ട ഇരിപ്പിരിക്കണുണ്ട് അറിഞ്ഞുവിടല്ലോ. അറിയില്ല ആ നിങ്ങൾ പോട്ടെ, അവരോട് ചോദിക്കുക ആർക്കാ കിട്ടിയ, പെണ്ണുങ്ങൾക്കല്ലേ അറിയാവൂ ആർക്കാ കിട്ടിയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉത്തമ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് തന്നെയാണ്, ഉസ്താദ്മാർക്ക് അറിയാത്തോണ്ട് ഉസ്താദ്മാർ നോക്കണത്, ആ പെണ്ണിനെ കിട്ടിയിപ്പോണ്ടല്ലോ മൈക്ക് കയ്യിൽ കൊടുത്തു, ആ പെണ്ണ് സ്വന്തം ഭർത്താവിന്റെ കൂടെ ഉടുതുണിയില്ലാതെ ചാനലിൽ ആടിയ പെണ്ണ് സമ്മാനം കിട്ടിയപ്പോ, കൈ കിട്ടിയ മൈക്ക് കിട്ടിയപ്പോ, നിനക്കാണ് മൂന്നാം സമ്മാനം എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് പറഞ്ഞെന്താ, അൽഹംദുലില്ലാ എനിക്ക് തന്ന അള്ളാഹുവിനെ സർവസ്തുതി. ചാനലിൽ നിന്ന് ചുളുപ്പിലെ ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ, ഈമാൻ എന്ന് പറഞ്ഞ പഴയകാല ഈമാൻ ആർക്കാ ഉള്ളത്, എല്ലാവരും സർവ്വതം ചെയ്തു തീർക്കുക, അവസാനം എനിക്ക് തന്ന അള്ളാഹുക്കാണ് സർവസ്തുതി. റബ്ബർ തോട്ടത്തിൽ ഇരുന്നിട്ട് ഒരുത്തൻ കള്ളു കുടിച്ചോണ്ടിരിക്കുക, അവന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് വേറൊരുത്തൻ ചോദിച്ചു, എടാ നന്നായിട്ട് നല്ല കാട്ടർ മാടിന്റെ ഇറച്ചി കൊണ്ട് വേണോ കള്ളു കുടിക്കണം, അവൻ ചോദിച്ചു ബിസ്മി പറഞ്ഞ അർത്ഥമാണോ മതി വേണ്ടത്. ഇതാവസ്ഥ, അവൻ അറുത്തത് ബിസ്മി പറഞ്ഞിട്ടാണോ എന്നാ മതി, ഇല്ല എനിക്ക് ആ ഇറച്ചി വേണ്ട, അത് ഗറാഹത്താണ്, അത് ഹറാമാണ്.